ഒരു വൈദിക പാരമ്പര്യത്തിൽ നിന്ന് വരുന്ന ഒരാളെ തീരെ പ്രതീക്ഷിക്കാത്തൊരു സ്ഥലത്താണ് രാഹുൽ ഈശ്വറിനെ ഞാൻ കാണുന്നത്. ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലെ ദൈവനിഷേധികളുടെ മഹാസമ്മേളനത്തിൽ രാഹുൽ ഈശ്വറിന് ചോദ്യം ചെയ്യലിലൂടെ സ്വാഗതം. നമസ്കാരം. ചോദ്യം ചെയ്യലിലേക്ക് എന്താ പറയണേ പങ്കെടുക്കാൻ കഴിഞ്ഞൊരു വലിയ സന്തോഷം. വളരെ അട്രാക്റ്റീവായ ഒരു പേരാണ് ചോദ്യം ചെയ്യല്. രണ്ട് ഞാനിപ്പോൾ ഒരു മാധ്യമരംഗത്ത് 2004-2005 ഒരു 10-17 വർഷമായി. അപ്പോൾ ഞങ്ങളൊക്കെ പണ്ട് TV പല ചാനലുകൾ വർക്ക് ചെയ്തിരുന്നു. പക്ഷേ ഈ 6 പേരോളം ഉള്ള ഒരു ക്രൂവായി വരികയും 2 ക്യാമറകളും വളരെ അഡ്വാൻസ്ഡ് ആയ ടെക്നോളജിയും ഒക്കെ വെച്ച് വളരെ മനോഹരമായി ടൈമും എഫേർട്ടും എടുത്ത് ഷൂട്ട് ചെയ്യുന്നു. അതായത് ഒരു മെയിൻ സ്ട്രീം ചാനൽ എടുക്കുന്നതിനെക്കാട്ടി എഫേർട്ട് എടുത്ത് ലൈറ്റ് അപ്പ് ചെയ്ത് സൗണ്ടൊക്കെ ചെക്ക് ചെയ്ത് ചെയ്യുന്നത് വളരെ അഭിനന്ദനാർഹമാണ്. ഒരു പക്ഷേ യൂട്യൂബ് അടക്കമുള്ള മാധ്യമങ്ങളാണ് നമ്മുടെ ഭാവി. ഈ ടെക്നോളജിയാണ് ഭാവി. കോണ്ടന്റ് ക്രിയേഷനാണ് അതിൻ്റെ സോൾ. ആ കോണ്ടന്റിനെ ഏറ്റവും നന്നായി അവതരിപ്പിക്കുകയും അതിൻ്റെ ഒരു ബ്യൂട്ടിഫിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ചോദ്യം ചെയ്യലിലേക്കും അങ്ങേക്കും അങ്ങയുടെ എല്ലാ പ്രേക്ഷകർക്കും അഭിവാദ്യങ്ങൾ. ആദ്യമായിട്ടാണ് ഇത്രയും മനോഹരമായ ഒരു അഭിവാദ്യം സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ കാണുന്നത്. പൊതുരംഗത്ത് ഇപ്പോൾ ഒരു കുറച്ച് വർഷങ്ങളായിട്ട് ഒരു ഡെക്കേഡിന് മുകളിൽ ആയിട്ടുണ്ടാവും. രാഹുലിനെ നമ്മൾ ശ്രദ്ധിക്കാനും ക്ഷണിക്കാനും പ്രധാന കാരണം, ഒന്ന്, ഒരു പൊതുരംഗത്ത് രാഹുൽ കാണിക്കുന്ന ഒരു മാന്യതയാണ്. എന്താണ് ഇതിൻ്റെ പിന്നിലത്തെ ഇത്ര മാന്യനായത്? അല്ല, സത്യം പറഞ്ഞ ഞാൻ ഇതായിട്ട് പറയല്ല, പക്ഷേ ഞാനങ്ങനെ ഭയങ്കര മാന്യനോ അങ്ങനെ ഭയങ്കര എന്താ പറയണേ ഭയങ്കര കൂളോ കാമോ ഒന്നും ആണെന്ന് വ്യക്തിപരമായിട്ട് എനിക്ക് അഭിപ്രായമല്ല. കാര്യം പലപ്പോഴും വളരെ ഷൗട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്, ചിലപ്പം TV അബ്യൂസ് ചെയ്തിട്ടുണ്ട്, അബ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, തിരിച്ചു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പൊതുവേ നമുക്കൊരു മധ്യവർത്തി നിലപാടുകൾ ആവശ്യമാണ്. മോഡറേറ്റ് എന്നാണ് ഇതിനെ ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ അമേരിക്കൻ പൊളിറ്റിക്സിലൊക്കെ പറയുന്ന മോഡറേഷൻ. അതായത് നമുക്ക് സെൻറ്റർ റൈറ്റ് ഉണ്ടാകും, മധ്യ വലത്, സെൻറ്റർ ലെഫ്റ്റ് ഉണ്ടാകും, മധ്യ ഇടത്. ഇത് രണ്ടും കൂടി വെച്ചാണ് എല്ലാ രാജ്യവും പോകുന്നത്. നമ്മുടെ രാജ്യം നോക്കിയാൽ, ഞാനൊരു വളരെ മഹാത്മാഗാന്ധി ഫാനാണ്, എന്നാൽ പണ്ട് അങ്ങനെ ആയിരുന്നില്ല. ഗാന്ധിജി എനിക്ക് ആദ്യകാലത്ത് ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ ഒരുപാട് ഇന്ത്യയെ പഠിക്കുമ്പോൾ, ഇന്ത്യയുടെ വൈവിധ്യത്തെ കാണുമ്പോൾ, ഇതെല്ലാത്തിനും ഒരുമിച്ച് നിൽക്കാൻ അല്ലെങ്കിൽ വിയോജിക്കാനെങ്കിലും ഒരു കോമൺ സ്പേസ് വേണം. ആ കോമൺ സ്പേസ് ഇന്ത്യയിൽ മഹാത്മാഗാന്ധിയാണ്. അതാണ് സെൻട്രിസ്റ്റ് പൊളിറ്റിക്സ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പം ഗാന്ധിജിയുടെ ഫാൻ ആയതുകൊണ്ടും മഹാത്മാഗാന്ധി ഇല്ലാതെ അല്ലെങ്കിൽ മഹാത്മാഗാന്ധിയുടെ സ്വത്വവും ആശയലോകവും ഇല്ലാതെ ഇന്ത്യക്ക് നിലനിൽക്കാൻ കഴിയില്ല. ഇന്ത്യക്കെന്നല്ല, ഒരു മനുഷ്യനും ഒരു ലോകത്തിനും നിലനിൽക്കാൻ കഴിയില്ല. അപ്പം അങ്ങനെ ഒരു സെൻട്രിസ്റ്റ് അപ്രോച്ച് വേണമെന്നുള്ളത് കൊണ്ടാണ് പൊതുവേ എന്താ പറയുക, എതിരാളിയുടെ എനിക്ക് എതിരുള്ള ആശയങ്ങളെ ശക്തമായി എതിർക്കുമ്പോഴും ഒരു മയവും മാന്യതയും ഒക്കെ ഒരു ബാലൻസ് ചെയ്യാൻ നോക്കാറുണ്ട്. അങ്ങനെ ഒരു ബാലൻസ് ആവശ്യമാണെന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ്. പൊതുരംഗത്ത് നമ്മൾ ബാലൻസ് ആവശ്യമാണെന്നുള്ളതിൽ തർക്കമില്ല. പക്ഷേ അപ്പോൾ ചില കാര്യങ്ങളിൽ കുറച്ച് കൂടുതൽ മയപ്പെടേണ്ടതായിട്ട് വരില്ലേ? അല്ല, ഈ മയത്തിന് പ്രശ്നം ഇവിടെ 2 വാക്കുകളുണ്ട്. ഒന്ന് ഫെൻസ് സിറ്റർ. ഫെൻസ് സിറ്റർ അല്ല ഒരു സെൻട്രിസ്റ്റ്. ഫെൻസിറ്റർ എന്ന് പറഞ്ഞാൽ കയ്യാലപ്പുറത്തെ തേങ്ങ എന്നൊക്കെ മലയാളത്തിൽ പറയുന്ന പോലെ ഇരിക്കുന്നതാണ്. അങ്ങനെയല്ല, നമ്മളൊരു നിലപാട് മുമ്പോട്ട് വെക്കുമ്പോൾ ആ നിലപാടിന് വേണ്ടി ശക്തമായി പോരാടണം. അങ്ങനെ ഇന്ത്യയുടെ നീതിന്യായ ചരിത്രത്തിൽ ഒരു പക്ഷേ സുപ്രീം കോടതിയുടെ 4-1 വിധി, അതായത് 4-1 4 ജഡ്ജിമാർ എതിർത്ത ഒരു വിധി അതിശക്തമായിട്ട് എതിർത്തതാണ്. സുപ്രീം കോടതി വിധി വന്നപ്പോൾ ഞാൻ ഒരിക്കലും പറഞ്ഞില്ല എന്നാൽ പകുതി യുവതികൾ കയറിക്കോട്ടെ, പകുതി കയറിയിട്ട് തിരിച്ചറങ്ങിക്കോട്ടെ, പറയുകയുണ്ടായില്ല. പക്ഷേ അപ്പം സെൻട്രിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, നിലപാട് വെക്കാത്ത ആളല്ല. പക്ഷേ നിലപാട് വെക്കുമ്പോഴും പ്രതിപക്ഷ ബഹുമാനം, ശശി തരൂർ സാറൊക്കെ നന്നായിട്ട് പറയുന്നുണ്ട്, യു ക്യാൻ ഡിസഗ്രി വിത്തൗട്ട് ബീയിങ് ഡിസഗ്രിയബിൾ. അങ്ങനെ ഡിസഗ്രിയബിൾ ആകാതെ നമ്മുടെ നയം വെക്കുക. നമ്മുടെ മറുഭാഗത്ത് നിൽക്കുന്നവർക്ക് ഒരുപാട് ഗുണങ്ങൾ കാണില്ലേ? നമ്മൾ അവരോട് ഏതെങ്കിലും 1 പോയിന്റിലോ 2 പോയിന്റിലോ 3 പോയിന്റിലോ ആയിരിക്കും തർക്കിക്കുന്നത്. അപ്പോൾ ബ്രോഡ്ലി നമുക്ക് അങ്ങനെ ഒരു സെൻട്രസ് സർക്കിൾ വേണം. യഥാർത്ഥത്തിൽ ഞാൻ പലപ്പോഴും ചൂണ്ടിക്കാണിക്കാറുണ്ട്, ഈ ഞാനൊക്കെ ഒരു സെൻറ്റർ റൈറ്റാണ് പൊതുവേ എടുക്കുന്ന പൊസിഷൻസ്. സെൻറ്റർ റൈറ്റിൽ നിൽക്കുന്നവരുടെ യഥാർത്ഥ ശത്രു ഫാർ റൈറ്റാണ്. സെൻറ്റർ ലെഫ്റ്റ് നിൽക്കുന്നവരുടെ യഥാർത്ഥ ശത്രു ഫാർ ലെഫ്റ്റാണ്. അതായത് ഒരു സാധാരണ കമ്മ്യൂണിസ്റ്റുകാരൻ്റെയോ ഇടതുപക്ഷ പ്രവർത്തകൻ്റെയോ യഥാർത്ഥ ശത്രുവും അവൻ്റെ എതിരും ഈ മാവോയിസ്റ്റുകളോ നക്സലുകളോ ആണ്. അതേപോലെ സെൻറ്റർ റൈറ്റ് നിൽക്കുന്നവരുടെ ശത്രു ഗോഡ്സേവാദികളും ഈ സാധ്വി പ്രാചിയെ പോലുള്ളവരൊക്കെയാണ്. സാധ്വി പ്രാചിക്കെതിരെ ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ FIR ഫയൽ ചെയ്യുകയും അവരുടെ ഇലക്ഷൻ പ്രചരണത്തിന് അനുവദിക്കരുതെന്ന് പറഞ്ഞ് UP പോലീസിനൊക്കെ എഴുതുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതൊരു ആശയലോകത്ത് നിൽക്കുന്നവർക്കും അതിൻ്റെ അനാവശ്യ തീവ്രതയാണ് യഥാർത്ഥത്തിൽ അവരെ എതിർക്കുന്നത്. അപ്പം അതുകൊണ്ട് മയപ്പെടണം, നയമുണ്ടാകണം. പക്ഷേ നമ്മുടെ നിലപാടുകളിൽ വെള്ളം ചേർക്കണ്ട, പറയുന്നതിൽ പഞ്ചസാര ഇട്ടാൽ മതി.
അങ്ങനെ ആർട്ടിക്കുലേറ്റ് ചെയ്യാമെങ്കിൽ നിലപാടുകളിൽ വെള്ളം ചേർക്കണ്ട, പക്ഷേ പറയുന്നതിൽ പഞ്ചസാര ഇട്ടുകൊണ്ട്, അതായത് കുറെ കൂടെ പോസിറ്റീവായി പറഞ്ഞുകൊണ്ട് മധുരമായി പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോകുന്നതാണ്. ഇപ്പം ഞാൻ ശ്രീ പിണറായി വിജയനെ ശക്തമായി എതിർക്കുന്ന വ്യക്തിയാണ്, പക്ഷേ എനിക്ക് വ്യക്തിപരമായി വളരെ ബഹുമാനമുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ മകൾ ശ്രീമതി വീണ വിജയനെ ഒക്കെ അബ്യൂസ് ചെയ്തപ്പോൾ, നമ്മുടെ മന്ത്രി ശ്രീ റിയാസിനെ ഒക്കെ അബ്യൂസ് ചെയ്തപ്പോൾ ഞാൻ വളരെ ശക്തമായവരെ അനുകൂലിച്ച് എഴുതിയിരുന്നു. രണ്ടുപേരെയും ജീവിതത്തിൽ എപ്പോഴൊക്കെയോ പരിചയപ്പെടാൻ പറ്റിയിട്ടുണ്ട്, റിയാസിൻ്റെ കൂടെ ചർച്ചകളിലൊക്കെ ഇടയ്ക്ക് ഇരുന്നിട്ടുണ്ട്. അപ്പം ശ്രീ റിയാസിൻ്റെ നിലപാടുകളെ എതിർപ്പാണ്, അന്നും എതിർപ്പാണ്, ഇന്നും എതിർപ്പാണ്, നാളെ എതിർപ്പാണ്. പക്ഷേ റിയാസ് എന്ന മനുഷ്യൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു നല്ല കാര്യം ഉണ്ടാകുമ്പോൾ അതിനെ ട്രോളുന്നതും അവരുടെ കല്യാണത്തെക്കുറിച്ച് മോശം പറയുന്നതും അതിലൊരു വർഗീയ വിദ്വേഷത്തിൻ്റെ പ്രചരണം കൊണ്ടുവരുന്നതൊന്നും നമ്മുടെ മാന്യതയല്ല. ശ്രീ പിണറായി വിജയനെ എതിർക്കുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ പോളിസികളെ എതിർക്കണം. അദ്ദേഹത്തിൻ്റെ കൂടെ ഭാര്യ ഇംഗ്ലണ്ടിൽ പോയി എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മകളെ മോശം പറഞ്ഞുകൊണ്ടോ അല്ല. അപ്പം വ്യക്തിയെയല്ല നിലപാടുകളെയാണ് എതിർക്കേണ്ടത്. ശ്രീ ഗാന്ധിജിയുടെയും യേശുക്രിസ്തുവിൻ്റെ ഒക്കെ നിലപാടതാണ്, ഹെയ്റ്റ് ദ സിൻ നോട്ട് ദ സിന്നർ. നമ്മളത് രാഷ്ട്രീയത്തിലേക്കോ സാമൂഹ്യ തലത്തിലേക്കോ പറയുകയാണെങ്കിൽ ഒപ്പോസ് ദ പൊസിഷൻ നോട്ട് ദി പേഴ്സൺ. വ്യക്തിയെ അല്ല എതിർക്കേണ്ടത്, നിലപാടിനെയാണ് എതിർക്കേണ്ടത്. അതാണ് എൻ്റെ ഒരു സമീപനം. നിലപാടിനെ എതിർക്കുമ്പോൾ വ്യക്തിപരമായി ഇപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ സംഘിച്ചാപ്പ പതിച്ചു കിട്ടിയിട്ടുണ്ടല്ലോ. അത് അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ തീവ്ര ഇടതിലോ അല്ലെങ്കിൽ ഇടത് സ്പേസിലോ നിൽക്കുന്നവർ അവർക്ക് യോജിപ്പില്ലാത്ത കാര്യം പറയുന്നവരെ സംഘിയാക്കും. ഇതേപോലെ തിരിച്ച് സംഘി അല്ലെങ്കിൽ തീവ്ര വലതുപക്ഷത്ത് നിൽക്കുന്ന സ്പേസിൽ നിൽക്കുന്നവർ അവർക്ക് യോജിപ്പില്ലാത്ത കാര്യം പറഞ്ഞാൽ സുഡാപ്പി എന്ന് പറയും. സി, അതായത് ഇവരുടെ അല്ലെങ്കിൽ ഈ തീവ്ര ഇടതിൻ്റെയും തീവ്ര വലതിൻ്റെയും പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞങ്ങളും അവരും എന്നൊരു ദ്വന്ദ്വം വേണം. ഈ ബൈനറി ഇല്ലെങ്കിൽ അവർക്ക് നിൽക്കാൻ പറ്റില്ല. ഒന്നെങ്കിൽ ഭാരത് മാതാക്കി ജയ്, അല്ലെങ്കിൽ നീ ഒരു സുഡാപ്പിയാണ്, അല്ലെങ്കിൽ നേരെ മറിച്ച് ഒന്നെങ്കിൽ പുരോഗമന ഇടതുപക്ഷ എന്താ മതേതര ലിബറൽ, അല്ലെങ്കിൽ നീ സംഘിയാണ് എന്ന് പറയുന്നതിൻ്റെ വളരെ എന്താ പറയണേ വളരെ സിംപ്ലിസിറ്റിക്കായ ഒരു വേൾഡ് വ്യൂ ആണ്. അങ്ങനെ അല്ല റിയാലിറ്റി. റിയാലിറ്റി പലപ്പോഴും കുറെ കൂടെ ന്യൂവാൻസ്ഡ് ആണ്. അപ്പം നമുക്ക് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ അപകടകരമാണ്, തീവ്ര ഹിന്ദുത്വവാദികൾ അപകടകരമാണ്, അങ്ങനൊരു ഗോഡ്സെയാണ് നമ്മുടെ രാഷ്ട്രപിതാവിനെ ഒടിയോ ചൊല്ലുന്നത്. ഇനി തീവ്ര നക്സലോ തീവ്ര മാവോയിസ്റ്റോ അപകടകരമാണ്. അപ്പം ഇതിൻ്റെ ഇടയിൽ ഒരു ബാലൻസ്ഡ് സ്പേസ് ഉണ്ട്, എല്ലാ രാജ്യങ്ങളും നിലനിൽക്കുന്ന ആ സ്പേസിലാണ്, ഈ എക്സ്ട്രീമിലല്ല. ഈ ബാലൻസിങ് ചെയ്യുമ്പോൾ ചിലപ്പോഴൊക്കെ ഒരു വൈരുദ്ധ്യങ്ങൾ നിലപാടിൽ വരുന്നതായിട്ട് കാണാൻ പറ്റില്ലേ? ഉദാഹരണത്തിന് താങ്കൾ ഒരിക്കൽ പറഞ്ഞിരുന്നു, ഒരു ഭാഗത്ത് ജിഹാദി ഇസ്ലാമിനെ എതിർക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ലിബറൽ ഇസ്ലാമിനെയും ജിഹാദി ഇസ്ലാമിനെയും എതിർക്കുന്നു. അതുപോലെ തന്നെ ജിഹാദ് ചെയ്ത് ബ്രിട്ടീഷുകാർക്കെതിരെ ജിഹാദ് ചെയ്ത ഒരു ആദ്യത്തെ മുസ്ലിമാണ് മഹാത്മാഗാന്ധി എന്ന് പറയുന്നത്. ഇത് തമ്മിൽ ഒരു വൈരുദ്ധ്യമില്ല. ശരിക്കും പറഞ്ഞാൽ ഇത് തമ്മിൽ വൈരുദ്ധ്യം ഇല്ലെന്ന് മാത്രമല്ല, ഇതാണ് എല്ലാ ഇന്ത്യക്കാരും പ്രത്യേകിച്ച് മുസ്ലിങ്ങളും പ്രത്യേകിച്ച് മുസ്ലിങ്ങളോട് അന്ധമായ വിരോധമുള്ള ഹിന്ദുത്വവാദികളും കേൾക്കേണ്ടത്. അതായത് രണ്ട് മൂന്ന് വരികളുണ്ട്. ഒന്ന്, ജിഹാദ് എന്ന വാക്ക് വരുന്നത് ജഹദ എന്ന വാക്കിൽ നിന്നാണ്, ഇന്നർ സ്ട്രഗിൾ എന്നൊക്കെയാണ്. രണ്ട് മൂന്ന് തരത്തിലുള്ള ജിഹാദ് പറയുന്നുണ്ട്, ജിഹാദെ അസ്കർ, ജിഹാദെ അക്ബർ. ജിഹാദ് എന്ന് പറയുന്നത് വളരെ മനോഹരമായ ഒരു പദമാണ്. ഇന്നർ സ്ട്രഗിൾ, ആന്തരിക യുദ്ധം എന്നൊക്കെയാണ് അർത്ഥം. ഇവിടെയാണ് നമ്മൾ പലപ്പോഴും ഇസ്ലാമിസ്റ്റുകളെ എതിർക്കുമ്പോൾ ജിഹാദി മുസ്ലിങ്ങൾ എന്ന് പറയും. ശരിക്കും ജിഹാദ് എന്ന് പറഞ്ഞാൽ വളരെ പവിത്രമായൊരു സങ്കല്പമാണ് നമ്മുടെ. അതുകൊണ്ടാണ് വളരെ ആദരണീയരായ ഒരു കേരളത്തിലെ മുസ്ലിം പണ്ഡിതൻ മകൻ്റെ പേര് ജിഹാദ് എന്നിട്ടിരിക്കുന്നത്. ജിഹാദ് അല്ല പ്രശ്നം, പകരം ഇസ്ലാമിസമാണ്. അതായത് രണ്ട് തരമുണ്ട്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരു മതമാണ്. ഇസ്ലാമിസം എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ ഐഡിയോളജിയാണ്, ഇസ്ലാമിസ്റ്റ് എന്നൊക്കെ നമ്മൾ പറയും. ഇതേപോലെ ഹിന്ദു എന്ന് പറയുന്നത് മതമാണ്, ഹിന്ദുത്വ എന്ന് പറയുന്നത് പൊളിറ്റിക്സാണ്. എൻ്റെ കൗതുകം, ഹിന്ദുത്വ പൊളിറ്റിക്സിൻ്റെ ഉപജ്ഞാതാവായ വീര സവർക്കർ നിരീശ്വരവാദിയാണ്. പുള്ളി ഒരു വിശ്വാസിയല്ല. അപ്പം പുള്ളി എന്താ പറയുന്നത്, ഹിന്ദു എന്ന സ്വത്വത്തെ രാഷ്ട്രീയ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണം. എനിക്ക് വീര സവർക്കറോട് ബഹുമാനമാണ്, നമുക്കെല്ലാം വേണ്ടി 4000 ദിവസം ജയിലിൽ കിടന്ന വ്യക്തിയാണ്. പക്ഷേ ഈ ഹിന്ദുത്വയുടെ കുറെ കൂടെ തീവ്ര വേർഷനാണ് നമ്മുടെ രാഷ്ട്രപിതാവിനെ കൊന്ന ഗോഡ്സെ നാരായണ ആപ്തേ എല്ലാം തീവ്ര ഹിന്ദുത്വവാദികൾ എന്ന് പറയും. ഇതേപോലെ തീവ്ര ഇസ്ലാമിസ്റ്റുകളുണ്ട്. അവർക്ക് ഇസ്ലാം എന്ന വിശ്വാസമല്ല പ്രധാനം, ഇസ്ലാം എന്ന സമൂഹത്തെ സമുദായത്തെ രാഷ്ട്രീയ സ്വത്വത്തിനു വേണ്ടി ഉപയോഗിക്കുക. ഇപ്പോൾ ഉദാഹരണം, നമ്മുടെ യഥാർത്ഥ ഖുറാൻ പണ്ഡിതനായ, യഥാർത്ഥ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അള്ളാഹുൽ യഥാർത്ഥമായി വിശ്വസിക്കുന്ന മൗലാന അബുൽ കലാം ആസാദ് നമ്മുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ്, ഭാരതരത്നയാണ്, ഗാന്ധിജി സനാതന ഹിന്ദു വിശ്വാസിയാണ്. രണ്ടുപേരും വിഭജനത്തിനെതിരായിരുന്നു. നേരെ മറിച്ച് സവർക്കർ വിഭജനത്തിന് അനുകൂലമായിരുന്നു. മുഹമ്മദ് അലി ജിന്ന കുറെ കൂടെ എത്തിയിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം മദ്യം കഴിക്കുന്ന, പന്നിയിറച്ചി കഴിക്കുന്ന, ഒരിക്കലും പരമ്പരാഗത ഇസ്ലാമിക വേഷം ധരിക്കാത്ത, മോഡേണായ, അന്നത്തെ കാലത്ത് ഇന്റർലീജിയസ് മാരേജ് ചെയ്ത, അതായത് അദ്ദേഹത്തിന്റെ ഭാര്യ പാഴ്സി ആയിരുന്നു എന്നാണ് എന്റെ ഓർമ്മ. അദ്ദേഹത്തിന്റെ ഭാര്യ പാഴ്സിയാണ്, മകള് കല്യാണം ചെയ്തിരിക്കുന്ന വേറൊരാണ്. അപ്പം അദ്ദേഹം പക്ഷേ ഒരു ഇസ്ലാമിക രാഷ്ട്രവാദിയായ പാകിസ്ഥാന് വേണ്ടി പോയി. അപ്പം ഇസ്ലാമിസമാണ് പ്രശ്നം, ഹിന്ദുത്വവാദമാണ് പ്രശ്നം, അല്ലെങ്കിൽ തീവ്ര ഹിന്ദുത്വവാദവും തീവ്ര ഇസ്ലാമിസവുമാണ് പ്രശ്നം. നേരെ മറിച്ച് നമ്മൾ ഈ ലിബറൽ ജിഹാദി തുടങ്ങിയ വാക്കുകൾ ഉപയോഗിക്കുന്നത് തെറ്റിദ്ധാരണകരമാണ്.
ലിബറൽ മുസ്ലിം എന്നൊരു കാര്യമില്ല, പകരം വിശ്വാസിയായ മുസ്ലിം, പക്ഷേ അവന് ബഹുസ്വരവാദിയാകാം. ഈ ഈ ലിബറൽ ജിഹാദി ചാപ്പകളെല്ലാം യഥാർത്ഥത്തിൽ വരുന്നത് ലെഫ്റ്റ് ലിബറൽ മൈൻഡ് സെറ്റിൽ നിന്നാണ്. അതായത് ലെഫ്റ്റുകാർ തങ്ങളോട് ചേർന്ന് നിൽക്കുന്നവരെ സർട്ടിഫൈ ചെയ്യാൻ വേണ്ടിയാണ് അവനെ ലിബറൽ മുസ്ലിം എന്ന് വിളിക്കുന്നത്. ഇതേപോലെ വലതുപക്ഷവാദികൾ അവർക്ക് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരെയാണ് എന്താ പറയുന്നത്, രാജ്യസ്നേഹികളെന്ന് ഞങ്ങൾ ചാപ്പ കുത്തി കൊടുക്കും. അങ്ങനെയാണ് അവർക്ക് അവരെ നോർത്ത് ഇന്ത്യയിൽ കളിയാക്കി വിളിക്കുന്ന സർക്കാരി മുസ്ലിംസ് എന്നാണ്. അതായത് സർക്കാർ പറയുന്നതിനെ എന്തും അനുകൂലിക്കുന്ന മുസ്ലിംസാണ് സർക്കാരി മുസ്ലിം എന്ന് കളിയാക്കി നോർത്ത് ഇന്ത്യയിലൊക്കെ വിളിക്കുന്നത്. അപ്പൊ നമുക്ക് ലിബറലോ എന്താ പറയുന്നത് ജിഹാദിയോ അല്ല, ജിഹാദി എന്ന വാക്കേ തെറ്റാണ്, പകരം ഇസ്ലാമിസം എതിർക്കപ്പെടേണ്ടതാ. ഹിന്ദുത്വവാദം എന്ന് പറയുന്ന ഹിന്ദുവിനെ പൊളിറ്റിക്കലി യൂസ് ചെയ്യുന്നതിനെ എതിർക്കപ്പെടേണ്ടതാണ്. പകരം ബഹുസ്വരതയിൽ അടിയുറച്ച വിശ്വാസിയായ ഒരു മുസ്ലിമും വിശ്വാസിയായ ഹിന്ദുവും, കേരളത്തിൽ ഇനിയും താത്വികമൊന്നുമല്ല, സോളിഡ് എക്സാമ്പിൾസ് പറയാം. അങ്ങനെയുള്ള ഏറ്റവും നല്ല വ്യക്തിത്വങ്ങളിലൊന്നാണ് നമ്മുടെ പാണക്കാട് തങ്ങൾ കുടുംബം, പല മുനവറലി തങ്ങൾ അടക്കമുള്ള ആദരണീയരായവർ, അല്ലെങ്കിൽ അവരുടെ പല പരിപാടിക്കും പോകാൻ സാധിച്ചിട്ടുണ്ട്. ആദരണീയനായ ഷിഹാബ് തങ്ങളുടെ, അദ്ദേഹത്തിന്റെ മരണത്തിന് ഒന്നാം വർഷം അവരുടെ ഒരു പരിപാടിക്ക് ഞാൻ ഗസ്റ്റായിട്ട് പോയിട്ടുണ്ടായിരുന്നു, മൂന്നാല് പരിപാടിക്ക് പോയിട്ടുണ്ട്. നമ്മുടെ മുനീർ സാഹിബ്, ഡോക്ടർ എൻ കെ മുനീർ, അദ്ദേഹം വിശ്വാസിയാണ്. എന്നാൽ അദ്ദേഹമാണ് കേരളത്തിൽ ജെൻഡർ പാർക്കുകൾ തുടങ്ങിയത്, നമ്മുടെ എന്താ പറയുന്നത് ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തത്. പക്ഷേ ജെൻഡർ ന്യൂട്രൽ വന്നപ്പം അദ്ദേഹം ഒരു വിശ്വാസിയുടെ പൊസിഷനാണ് എടുത്തത്. ഇതേപോലെ മറുഭാഗത്ത് ഗാന്ധിജി വലിയൊരു എക്സാമ്പിളാണ്, നാഷണൽ ലെവലിൽ ഗാന്ധിജി വലിയൊരു എക്സാമ്പിളാണ്. കേരളത്തിലെ വലിയൊരു പരിധി വരെ ശ്രീ സുകുമാരൻ നായർ സാർ, എൻ എസ് എസിലെ സുകുമാരൻ നായർ സാറ് ഒരിക്കലും ഒരു എന്താ പറയണേ തീവ്ര ഹിന്ദുത്വവാദത്തിൻ്റെ ലൈനിലേക്ക് പോകില്ല, ഒരു മിതവാദി സ്പേസിൽ നിൽക്കും. അതുകൊണ്ട് ഞാൻ എനിക്ക് ജിഹാദ് എന്ന വാക്ക് ഞാൻ ഉപയോഗിച്ച് കാണില്ല. കാരണം ജിഹാദ് എന്ന വാക്കിനെ ഇപ്പം പലപ്പോഴും ചെയ്യുന്ന രണ്ട് രീതിയാണ്, അതും കൂടെ ശ്രദ്ധിക്കണം. രണ്ട് തരത്തിലുള്ള ആൾക്കാരാണ് പൊതുവെ നമ്മുടെ സമൂഹത്തിൽ നെറേറ്റീവ് സൃഷ്ടിക്കുന്നത്. ഒരു തരത്തിലുള്ള ആൾക്കാർ ജിഹാദ് എന്തോ മോശമാണ്, അങ്ങനെയാണ് ലാൻഡ് ജിഹാദ്, ലവ് ജിഹാദ്, തുപ്പൽ ജിഹാദ് തുടങ്ങി വരുന്നത്. ജിഹാദ് എന്ന വാക്കിനെ മോശമായി ചിത്രീകരിക്കുന്നതാണ് ഇവരുടെ അജണ്ട. മറുഭാഗത്തെ ലെഫ്റ്റ് ലിബറലുകൾ പറയുന്നത് ഈ ജിഹാദ്, ഈ ലവ് ജിഹാദ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതിനെ പുച്ഛിച്ച് തള്ളണം, അല്ലെങ്കിൽ മോശമാക്കണം, എല്ലാത്തിൻ്റെയും കൂടെ ജിഹാദ് ചേർത്താൽ പിന്നെ ഇവർ പറയുന്നതിൻ്റെ പല്ലും നഖവും ഇല്ലാതായി പോകും. ഇങ്ങനെയാണ് മീഡിയ വണ്ണിലെ ശ്രീ രാജീവ് ഒക്കെ ഒരു പരിപാടിയിൽ പറയുകയുണ്ടായി, എന്തിൻ്റെയും പേരിൽ ഇവർ ജിഹാദ് ചേർക്കും, നമ്മളും ചേർത്ത് അതിനൊരു തമാശയാക്കി കളയണം. അങ്ങനെയല്ല, ജിഹാദ് പവിത്രമായ പദമാണ്. നേരെ മറിക്കേണ്ടത് നമ്മൾ ജിഹാദിനെ പവിത്രീകരിച്ച്, എം ജെ അക്ബർ എന്ന് പറയുന്ന നരേന്ദ്രമോദിയുടെ മിനിസ്റ്ററായിരുന്ന വളരെ മുതിർന്ന മാധ്യമപ്രവർത്തകനാണ് പറയുന്നത് ആദ്യ മുസ്ലിം ജിഹാദി എന്ന് പറയുന്നത് മഹാത്മാഗാന്ധിയാണ്. കാര്യം മഹാത്മാഗാന്ധി എന്ന് പറയുന്നുണ്ട് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ്, ഞാൻ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ നയിക്കുന്ന ജിഹാദാണ്. അപ്പം ജിഹാദ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരർത്ഥത്തിൽ ക്രൂസൈഡ് എന്നാണ് അർത്ഥം, ഒരർത്ഥത്തിൽ ധർമ്മയുദ്ധം എന്നാണ്, ശരിക്കും സത്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം. അപ്പം ഇസ്ലാമിസ്റ്റുകളെ എതിർക്കണം, ഇപ്പം പോപ്പുലർ ഫ്രണ്ട് അടക്കമുള്ള തീവ്ര ഇസ്ലാമിസ്റ്റ് സ്വരമുള്ളവരെ എതിർക്കണം. ഇതേപോലെ ഗോഡ്സേവാദികളെ, യതി നരസിംഹാനന്ദിനെ, സാധ്വി പ്രാച്ചിമാരെ എതിർക്കണം. എന്നാൽ ഇവരിൽ മോഡറേറ്റ്സ് ഉണ്ടെങ്കിൽ കഴിയുന്നത്രവരെ കൂടെ നിർത്തുന്ന ഒരു സമീപനമാണ് വേണ്ടത്. അതാണ് ആ കൃത്യം ലൈ. മഹാത്മാഗാന്ധിയെ പറ്റി പൊതുവെ നിരീശ്വരവാദികളുടെ ഏറ്റവും വലിയ പ്രശ്നം അവരുടെ എന്താന്ന് വെച്ചാൽ രാഷ്ട്രീയത്തിൽ മതം കൊണ്ടുവന്നു. അതിനെപ്പറ്റി അവർ ഇന്ത്യൻ പൊളിറ്റിക്സിനെ ഒട്ടും അറിയാത്തോണ്ടാണ് പറയുന്നത്. മഹാത്മാഗാന്ധി യഥാർത്ഥത്തിൽ ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ്, ഹിന്ദു മുസ്ലിം ഐക്യം ഉണ്ടാക്കാൻ വേണ്ടിയാണ് അത് ചെയ്തത്. അതായത് അന്ന് ഇന്ത്യയുടെ സ്ഥിതി എന്താ, അന്ന് ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് ഒരുമിച്ചാണ്. ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമാണ് നമ്മുടേത്. അതായത് അന്ന് ചൈനയല്ല, ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യം. 10-33 കോടി എന്തോ ആയിരുന്നു നമ്മുടെ ഇന്ത്യയുടെ മാത്രം പോപ്പുലേഷൻ, 9 കോടി മുസ്ലിങ്ങളോളമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യം, ലോകത്തിലെ ഏറ്റവും അധികം മുസ്ലിങ്ങളുള്ള, ഏറ്റവും അധികം ഹിന്ദുക്കളുള്ള രാജ്യമാണ് ഇന്ത്യ. മഹാത്മാഗാന്ധി വളരെ ആക്റ്റീവായി ഹിന്ദു മുസ്ലിം ഐക്യമെന്ന ആശയം മുമ്പോട്ട് വെച്ചു. ഇന്ന് ബ്രിട്ടീഷ് രേഖകൾ അവൈലബിളാണ്. ബ്രിട്ടീഷുകാർ ബോധപൂർവം ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെ ഇടയിൽ വിള്ളൽ ഉണ്ടാക്കുകയും പരസ്പരം ക്ലാഷ് ഉണ്ടാക്കുകയും ചെയ്യുന്നതിന് അവർക്ക് റിപ്പോർട്ടിൻ്റെ പേര് ഞാൻ പറഞ്ഞു. അത്രയും കാര്യങ്ങൾ വരെ ഉണ്ടായിരുന്നു. ഒരു സോളിഡ് എക്സാമ്പിൾ പറയാം, ഭഗത് സിംഗിനെ തൂക്കിക്കൊന്നതിന് ശേഷം ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരെ അതിശക്തമായൊരു വികാരം ഉണ്ടാകുന്ന സമയത്ത് ഭഗത് സിംഗിൻ്റെ തൂക്കിക്കൊല്ലലിൻ്റെ രണ്ടാം ദിവസം ഒരു ഹിന്ദു മുസ്ലിം കലാപം എൻജിനീയർ ചെയ്യുന്നത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റാണ്. കാര്യം അവരുടെ പോളിസി എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ആൻഡ് റൂളാണ്. നമ്മൾ സ്കൂളിൽ പഠിക്കും ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ളതാണ്, ജാതികളെ ഭിന്നിപ്പിച്ച്, മതങ്ങളെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ളതാണ്. അപ്പം ബ്രിട്ടീഷുകാരുടെ പോളിസി ഡിസിഷനായി തന്നെ പണ്ട് മുതലേ നമ്മുടെ ഇടയിൽ എന്താ പറയണേ ഫോൾട്ട് ലൈൻസ് ഉണ്ട് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ, അല്ലെങ്കിൽ മുറിവുകളോ വിടവുകളോ ഉണ്ട്. ഈ വിടവുകളെ പരമാവധി വളർത്തി വലുതാക്കി ഇന്ത്യയെ വിഭജിക്കുക, അല്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യുക എന്നുള്ള അജണ്ട ബ്രിട്ടീഷുകാർക്കുണ്ടായിരുന്നു. അപ്പം മഹാത്മാഗാന്ധി ചെയ്തത് പണ്ടു മുതലേ നോർത്ത് ഇന്ത്യയിൽ വളരെ ഫേമസ് ആയൊരു രാമഭക്തി ഗാനമാണ് രഘുപതി രാഘവ രാജാറ. ഗാന്ധിജി അതിൻ്റെ രണ്ട് വരികൾ എഡിറ്റ് ചെയ്ത് മാറ്റി ഗാന്ധിജി എഴുതി ചേർത്തതാണ് ഈശ്വരല്ലാ തേരോ നാം സബ്കോ സന്മതി ദേ ഭഗവാൻ.
എന്ന് പറഞ്ഞാൽ ഈശ്വരൻ എന്ന് വിളിച്ചാലും അള്ളാഹു എന്ന് വിളിച്ചാലും ആത്യന്തികമായി നീ തന്നെയാണ് വിളി കേൾക്കുന്നത് ഒരു ചൂണ്. അപ്പം ഗാന്ധിജി യഥാർത്ഥത്തിൽ ഇതിനെ ബാലൻസ് ചെയ്യുകയാണ്. ഗാന്ധിജിക്ക് മുമ്പ് ഇപ്പം 1857 നമുക്ക് എടുക്കാം, ഗാന്ധിജിക്ക് മുമ്പാണല്ലോ. 1857 സന്യാസിമാരും ഫക്കീർമാരും, അതായത് ഹിന്ദു സന്യാസിമാരും മുസ്ലിം ഫക്കീർമാരും ഒരുമിച്ച് വന്നാണ് സന്യാസി റെബല്യൻ നടത്തുന്നത്. അതിൻ്റെയൊക്കെ ബേസിലാണ് പിന്നീട് ആനന്ദമഠവും വന്ദേ മാതരവും ഒക്കെ വരുന്നത്. അപ്പം ഇന്ത്യൻ പൊളിറ്റിക്സിനെ കുറിച്ച് ഈ ലെഫ്റ്റ് ലിബറൽ സ്പെക്ട്രത്തിൽ മാത്രം നിൽക്കുന്നതുകൊണ്ടാണ് നിരീശ്വരവാദികൾക്ക് ഈ തെറ്റിദ്ധാരണ. ഗാന്ധി ഈ രവീന്ദ്രൻ സാറുണ്ട്, എനിക്ക് ഒരുപാട് എതിർപ്പുള്ള, ഞാനുമായിട്ട് ഒരുപാട് സംവാദം നടത്തിയിട്ടുള്ള ആൾ. പക്ഷേ രവീന്ദ്രൻ സാറ് പോലും അദ്ദേഹത്തിൻ്റെ വെടിയേറ്റ വൻമരം എന്ന് അദ്ദേഹത്തിൻ്റെ ഗാന്ധിജിയെക്കുറിച്ചുള്ളതിൽ പറയുന്നുണ്ട്, ഇന്ത്യയിൽ ഈ തീവ്ര വർഗീയത തടഞ്ഞു നിർത്തിയത് ഗാന്ധിജിയുടെ കൊലപാതകമാണ്. അതായത് പണ്ടു മുതലേ ഹിന്ദുത്വവാദികളായിരുന്നു സ്ട്രോങ്, ഹിന്ദു റൈറ്റ് വിങ് എന്ന് പറഞ്ഞ സർദാർ പട്ടേൽ, സി രാജഗോപാലാചാരി, കൃപലാനി, പിന്നെ മദൻ മോഹൻ മാളവിയ, ശ്യാമപ്രസാദ് മുഖർജി, ഇവരുടെ ഒരു സ്പെക്ട്രമായിരുന്നു പണ്ടേ സ്ട്രോങ്. ഇത് ഗാന്ധിജി ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് നെഹ്റുജിയെ പ്രൈം മിനിസ്റ്റർ ആക്കുന്നത്. അതായത് ഓൾറെഡി അപ്പർ കാസ്റ്റ് നിൽക്കുന്ന മുന്നോക്ക ജാതിയിൽപ്പെടുന്ന ഹിന്ദു റൈറ്റ് വിങ്ങിനായിരുന്നു സ്ട്രെങ്ത് കൂടുതൽ. അങ്ങനെയാണ് ഗാന്ധിജി നോക്കിയപ്പം ബ്രാഹ്മണനായ ലെഫ്റ്റ് ലിബറലായ നെഹ്റുജി എവിടെയുണ്ട്, നെഹ്റുജിയെ പ്രധാനമന്ത്രിയാക്കുകയാണെങ്കിൽ ബാലൻസ് ഉണ്ടാകും. ഈ ബാലൻസിന് വേണ്ടിയാണ് 15-ൽ 12 PCCകളുടെ വോട്ട്, പ്രത്യേകിച്ച് ഇന്ന് ശശി തരൂർ സാറിൻ്റെ കൂടെ ഇലക്ഷൻ നടന്ന അവസരമാണ്. അപ്പോൾ ആ അവസരത്തിൽ, അന്നത്തെ അവസരത്തിൽ ഗാന്ധിജി ബാലൻസ് ചെയ്യാനാണ് നെഹ്റുജിയെ കൊണ്ടുവരുന്നത്. ഈ ബാലൻസ് ലെഫ്റ്റ് ലിബറലുകൾക്കില്ല. ഇവരെല്ലാം വിചാരിക്കുന്നത് ലോകത്തെല്ലാവരും അവരെ പോലെ മതേതരന്മാർ, മതം വേണ്ട എന്ന് പറയുന്നുവെന്നാണ്. അങ്ങനെയല്ല, നമ്മുടെ നാട്ടിൽ ജാതി വേണമെന്ന് പറയുന്നവരുണ്ട്, മതം വേണമെന്ന് പറയുന്നവരുണ്ട്, മതത്തെ ബാലൻസ് ചെയ്യണമെന്ന് പറയുന്നവരുണ്ട്, മതം വേണ്ട എന്ന് പറയുന്നവരുണ്ട്. ഇവരെ ഹാർമണൈസ് ചെയ്യുകയാണ് മഹാത്മാഗാന്ധി ചെയ്തത്. ഇങ്ങനെയാണെങ്കിലും ഇപ്പൊ പുറത്തു നിന്ന് ഒരു ഫോഴ്സ് വന്ന് മതങ്ങളെ സ്പ്ലിറ്റ് ഉണ്ടാവും, തീർച്ചയായിട്ടും കാണും. പക്ഷേ മതങ്ങൾ തമ്മിലും വൈരുദ്ധ്യങ്ങൾ പലതുണ്ടല്ലോ. ഈ ഈ വൈരുദ്ധ്യങ്ങളെ നമുക്ക് വൈവിധ്യങ്ങളായി കണ്ടുകൂടെ? ഇത് രണ്ട് രീതി കാണാം. ഒന്നെങ്കിൽ വൈരുദ്ധ്യമായി കാണാം, അല്ലെങ്കിൽ വൈവിധ്യമായി കാണാം. എല്ലാ മതങ്ങളിലും സമുദായങ്ങളിലും ജാതികളിലുമൊക്കെ ഈ വൈവിധ്യം, ഡൈവേഴ്സിറ്റി ഉണ്ട്. മുസ്ലിങ്ങളിൽ ഷിയാ സുന്നി ഉണ്ട്. അതായത് ഷിയാ സുന്നി എന്ന് പറഞ്ഞാൽ ഷിയകൾ ഏറ്റവും പ്രധാനമായി കാണുന്ന അലി എന്ന് പറയുന്ന മുഹമ്മദ് നബിയുടെ ബ്ലഡ് റിലേറ്റീവായ വ്യക്തിയെ അന്നത്തെ സുന്നി കാലിഫേറ്റിലെ ആൾക്കാർ വളഞ്ഞിട്ട് കൊല്ലുക. അങ്ങനെയാണ് അന്നത്തെ കർബല, ബാറ്റിൽ ഓഫ് കർബല, ഇറാഖിൽ, ഇന്നത്തെ ഇറാഖിലുള്ള കർബല. ക്രിസ്ത്യാനികളിലൊക്കെ നമ്മുടെ കത്തോലിക്കരുണ്ട്, പ്രൊട്ടസ്റ്റൻസ് ഉണ്ട്, ഒരുപാട് വേറെ വിഭാഗങ്ങളുണ്ട്. അപ്പം ഈ വിഭാഗങ്ങളിൽ, ഹിന്ദുക്കളിലാണെങ്കിൽ അസംഖ്യം ജാതികളും മതങ്ങളും ആശയങ്ങളും എന്താ പറയണേ വ്യത്യസ്ത ചിന്താധാരകളും ഉണ്ട്. അപ്പം ഇവയെ, ഇതെല്ലാം ഏകശിലാരൂപമല്ലല്ലോ. ഹിന്ദു വേഴ്സസ് മുസ്ലിം വേഴ്സസ് ക്രിസ്ത്യൻ അല്ലല്ലോ. ഹിന്ദുവിലും എത്രയോ ഡൈവേഴ്സിറ്റി ഉണ്ട്, ക്രിസ്ത്യാനികളിൽ എത്ര ഡൈവേഴ്സിറ്റി ഉണ്ട്, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ഡൈവേഴ്സിറ്റി ഉണ്ട്. ഇതുപോലെ ഡൈവേഴ്സിറ്റി എല്ലാത്തിലും കാണും. ഇതിനെ ഹാർമണൈസ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുപോവുക, ഇതാണ് ഇതിൻ്റെ കോർ. ഇതിൽ രാഹുലിൻ്റെ പൊസിഷനിൽ എനിക്കൊരു വൈരുദ്ധ്യം തോന്നിയിട്ടുള്ളത്, ഇപ്പം നമ്മൾ ഇന്ത്യയിലെ ഒരു കോണ്ടെക്സ്റ്റ് നോക്കിയാൽ ഏറ്റവും പ്ലൂറലിസം നിലവിലുള്ളത് ഒരു പക്ഷേ ഹിന്ദുമതത്തിൻ്റെ, ഹിന്ദു ട്രഡീഷനിലായിരിക്കും. പക്ഷേ രാഹുൽ കുറേയൊക്കെ സെമിറ്റിക് മതങ്ങളുടെ പാത പിന്തുടരാനായി ഹിന്ദുമതത്തോട് ആവശ്യപ്പെടുന്ന മാതിരി തോന്നി. അപ്പോൾ ഈ വൈവിധ്യം കുറഞ്ഞു പോകില്ലേ? പ്ലൂറലിസം അവിടെയാണ്. അങ്ങ് ചോദിച്ചത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. ആ ചോദ്യം ചോദിക്കുമെന്ന് ഉദ്ദേശിച്ച് ഒരു പുസ്തകം എടുത്തിട്ടുണ്ട്, ഇതിലേക്ക് വരാം. അതായത് സി, ഹിന്ദുക്കൾക്ക് ഇന്ന് പലരും പറഞ്ഞു കൊടുക്കുന്ന പല മഹത്വങ്ങളും യഥാർത്ഥത്തിൽ മഹത്വമല്ല. ഞങ്ങൾക്ക് അച്ചടക്കവും ഓർഡറും ഇല്ല. ഈ ഓർഡർ ഇല്ലായ്മയാണ് നിങ്ങൾ എന്തോ, അല്ലെങ്കിൽ പലരും എന്തോ മഹത്വമായി കരുതുന്നത്. യഥാർത്ഥത്തിൽ ക്രമമില്ല. ഈ ക്രമമില്ലാത്തത് എന്തോ വലിയ കാര്യമാണ് എന്ന് പറയുകയാണ്. ഹിന്ദുക്കൾക്ക് ഒരു ആത്മീയ പഠനമില്ല. പഠനമില്ലാത്തത് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമാണെന്ന് പറയുകയാണ്. ഏതുപോലെ എന്ന് പറഞ്ഞാൽ, നമ്മൾ വഴിയിൽ വണ്ടി ഓടിച്ച് പോകുമ്പോൾ ഒരാൾ വഴി മരിക്കാൻ കിടക്കുന്നു, നമ്മൾ അയാളെ ബോധർ ചെയ്യുന്നില്ലെങ്കിൽ കണ്ടോ ഞങ്ങൾ വേറൊരാളുടെ ജീവിതത്തിൽ ബോധർ ചെയ്യുന്നില്ല എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. ഹിന്ദു യഥാർത്ഥത്തിൽ വലിയൊരു ഫിലോസഫിയാണ്, ഒരു വലിയ ദർശനമാണ്. എന്നാൽ അതോടൊപ്പം ഹിന്ദുക്കളുടെ സാമൂഹിക ശരീരം വളരെ വീക്കാണ്. എൻ്റെ ജീവിതത്തിൽ എന്നെ വളരെ സ്വാധീനിച്ചൊരു പുസ്തകമാണ്. ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് ഡോക്ടർ സിബി മാത്യൂസാണ്. കേരള പോലീസിൻ്റെ DGP ആയിരുന്ന, വിവരാവകാശ കമ്മീഷണറായിരുന്ന ഈ വ്യക്തി ഒരു പ്രസംഗത്തിലല്ല, അദ്ദേഹത്തിൻ്റെ ഡോക്ടറേറ്റ് തീസീസായിട്ട് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നടത്തിയ പഠനമാണിത്. അതായത് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ അടക്കം കണക്ക്. ഇതിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ നടക്കുന്ന ഹിന്ദു സമൂഹത്തിലാണ്. കേരളത്തിൽ 50-55% ഹിന്ദുക്കൾ, 18.3% ക്രിസ്ത്യാനികൾ, 27% മുസ്ലിങ്ങൾ. കേരളത്തിൽ നടക്കുന്ന 80% ആത്മഹത്യയും ഈ 50% ഹിന്ദുക്കളിലാണ്. 83.7%
മദ്യപാനത്തിൻ്റെയും മറ്റു പ്രശ്നങ്ങൾ നടക്കുന്ന ഹിന്ദു സമൂഹത്തിലാണ്. മറ്റ് കണക്കുകൾ പറയുന്നത് ഏകദേശം 85-90% കുടുംബ തകർച്ചകൾ നടക്കുന്ന ഹിന്ദുക്കളിലാണ്. ഇത് ഹിന്ദുക്കൾക്കൊരു ക്രമമില്ലാത്തതുകൊണ്ടാണ്, ഓർഡർ ഇല്ലാത്തതുകൊണ്ടാണ്. ഈ ഓർഡർ വേണം, എന്നാൽ ബഹുസ്വരതയും വേണം. അതാണ് അതിലെ ബാലൻസ്. ഈ ഓർഡർ വേണ്ട എന്നല്ല, ഈ ഓർഡർ വേണ്ട എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താ അറിയാമോ, യഥാർത്ഥത്തിൽ ഈ ഹിന്ദുക്കൾക്ക് ഈ പറയുന്ന വിശാല മനസ്കതയൊന്നുമല്ല, ഒന്നുമില്ല ഇവിടെ. ഇല്ലാത്തതുകൊണ്ട് തന്നെ ആരോടും എതിർപ്പില്ല. അതായത് ബേസിക്കലി നിങ്ങൾ ഈ വെളിയിൽ നിന്ന് പലരും കാണുന്ന കണ്ടോ ഹിന്ദുക്കൾ വളരെ ലിബറൽ ആണെന്നൊക്കെ പറയുന്നത് പ്രത്യേകിച്ച് ഒന്നുമില്ല, പ്രത്യേകിച്ച് അടിസ്ഥാനമില്ല, പ്രത്യേകിച്ച് പഠനമില്ല, പ്രത്യേകിച്ച് നിലപാടില്ല. ആ നിലപാടില്ലായ്മയും പഠനമില്ലായ്മയും അടിസ്ഥാനമില്ലായ്മയും വളരെ ലിബറലാണ്, അച്ചടക്കമാണ്, സ്വാതന്ത്ര്യമാണ് പറയുന്നതാണ്. അങ്ങനെയല്ല, നമുക്ക് ക്രമം വേണം, അടക്കം വേണം, ഡിസിപ്ലിൻ വേണം, അതോടൊപ്പം മ്യൂച്വൽ റെസ്പെക്റ്റ്, പ്ലൂറലിസം, ബഹുസ്വരത വേണം. നമുക്ക് സ്വരമുണ്ടെങ്കിലല്ലേ വേറൊരു സ്വരം നല്ലതാണെന്നും അതിനെ സ്വീകരിക്കാനും പറ്റൂ. ഈ ഒരു ഈ പൊസിഷൻ ഇത്തിരി ഫേമസ് ആയിട്ടുള്ളൊരു പൊസിഷനാണ്. അപ്പം രാഹുൽ വരുന്നതിന് ഒരാഴ്ച മുമ്പ് നമ്മളുടെ ഫേസ്ബുക്ക് പേജിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ ഇട്ടു, രാഹുലിനോട് എന്ത് ചോദിക്കണം. അപ്പോൾ ചില വളരെ തമാശയുള്ള ചില ചോദ്യങ്ങളൊക്കെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. അതിലൊരു ചോദ്യം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, കുറച്ച് ഒഫെൻസീവ് ആണ്. അതായത് ഈ ഹിന്ദു സമൂഹത്തിൽ മതപഠനം കുറവായതുകൊണ്ട് അവർ ആത്മഹത്യ എല്ലാം കൂടുന്നുണ്ടെങ്കിൽ അവരെ മദ്രസകളിലോ സൺഡേ സ്കൂളിലോ വിടാൻ രാഹുൽ അതുപോലെ ഹിന്ദുക്കൾക്ക് മതി. അല്ല, അതിൽ വിട്ടാലും പോരെ. അല്ല, അത് പഠിക്കുന്നത് വേറൊരു കൾച്ചറിന്റെ കാര്യമല്ലേ. അതായത് ഇപ്പം, അതായത് എന്റെ വീട്ടിൽ ആഹാരമില്ല, എന്റെ വീട്ടിൽ എന്റെ മകന് വീട്ടിൽ വിശക്കുന്നു എന്ന് പറഞ്ഞാൽ അടുത്ത വീട്ടിൽ ആർത്തിട്ടുണ്ടല്ലോ, എന്റെ വീട്ടിൽ ആരുണ്ടാക്കിയാ പോരെ. അതായത് ഇത് അതാണ് അതിലെ ക്യാച്ച്. ഇനി രണ്ട്, അങ്ങ് പറയുന്നതിന്റെ ആ ഒഫൻസീവ് സ്പിരിറ്റ് മാറ്റി വെച്ചാൽ ഞങ്ങൾ ഹിന്ദുക്കളുടെ ഇടയിൽ, ഞാൻ പോകുന്ന ഹിന്ദു സംഘങ്ങളുടെ ഇടയിലും ബ്രാഹ്മണ സംഘങ്ങളുടെ നായർ സംഘങ്ങളുടെ ഇടയിലൊക്കെയുള്ള പിള്ളേരെ ഞങ്ങൾ പള്ളിയിൽ വിട്ട് പ്രീ മാരിറ്റൽ എഡ്യൂക്കേഷൻ കോഴ്സുകൾ എടുപ്പിച്ചിട്ടുണ്ട്. അതായത് ക്രിസ്ത്യൻ പള്ളികളുടെ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ 3 ദിവസമുള്ളൊരു പ്രീ മാരിറ്റൽ എഡ്യൂക്കേഷൻ കോഴ്സുണ്ട്, വിവാഹ ശുശ്രൂഷ എന്നൊക്കെയാണ് പറയുന്നത്. ഇതാണ് ഏറ്റവും നിർബന്ധമായ ഒരാൾ എടുക്കേണ്ടത്. കാര്യം കുടുംബം എന്താണ്, ഒരു ഓറിയന്റേഷൻ കൊടുക്കുകയാണ്. ഇത് ശരിക്കും പഠിപ്പിക്കലല്ല, ഇതിനെ വിളിക്കുന്ന ഒരു ഓറിയന്റേഷനാണ്. ഈ ഓറിയന്റേഷൻ ഹിന്ദുക്കൾക്കില്ല. ഞാൻ പല പള്ളികളിലും ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ഒരു കോഴ്സിൽ ക്രിസ്ത്യാനികൾ പൊതുവെ പറയുന്ന ചില നിയമങ്ങളുണ്ട്, അത് ഹിന്ദു സമൂഹത്തിന് ഒരു ചങ്ങലയാവാനാണ് സാധ്യത. അല്ല, അവിടെയാണ് പ്രശ്നം. രണ്ട് കാര്യങ്ങൾ ഈ കോഴ്സിന്റെ ജനറൽ ഉദാഹരണത്തിന് വദനസുരതം പറ്റില്ല, ഹിന്ദുക്കൾക്ക് പറ്റുമല്ലോ. അവർ അല്ല, അവരുടെ കൺസർവേസി, അത് രണ്ട് കാര്യങ്ങളാണ്. അപ്പം അബോർഷനെ കുറിച്ച് ഇതിൽ അഭിപ്രായങ്ങളുണ്ട്. പ്രത്യേകിച്ച് വത്തിക്കാൻ ഇപ്പോഴും അബോർഷനെ കുറിച്ച് പൂർണ്ണമായി യോജിപ്പില്ലാത്ത നിലപാടുകളുണ്ട്. ഇതിൽ രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ക്രിസ്ത്യൻ സമൂഹം ഇത് ചെയ്യുന്നത് ഓറിയന്റേഷൻ ബേസിസിലും മതത്തിന്റെ ബേസിലുമാണ്, അല്ലെങ്കിൽ സ്പിരിച്വൽ ബേസിസിലുമാണ്. നമുക്കതിനെ ചെയ്യാൻ കഴിയും. ഹെൽത്തി സെക്ഷുവൽ പ്രാക്ടീസസ് എന്താണ് എന്ന് പറയുന്നതിന് തെറ്റില്ല. അവിടെയാണ് നമ്മളത് പറയേണ്ടത്. ഇനിയാണ് അടുത്തതാണ്. ഇനി രണ്ട് മതങ്ങളും തമ്മിൽ ഈ പ്രാക്ടീസസിന്റെ കാര്യത്തിൽ വ്യത്യാസമുണ്ടല്ലോ. പ്രാക്ടീസിന്റെ അല്ല, ഞാൻ അടുത്ത പറയാൻ കൺവിൻസ്ഡ് ആവും. ഞാൻ അവിടെ ചെന്ന് ക്ലാസ് എടുക്കുന്നത്, ഞാൻ പല പള്ളികളിലും ക്ലാസ് എടുക്കുന്നതിന്റെ ബേസ് എന്ന് പറഞ്ഞാൽ, മെൻ ആർ ഫ്രം മാർസ്, വുമൺ ആർ ഫ്രം വീനസ്, ഡോക്ടർ ജോൺ ഗ്രേയുടെ പുസ്തകമാണ്. അദ്ദേഹം ഞങ്ങളുടെ പരിപാടിക്കൊക്കെ വന്നിട്ടുണ്ട്. ഈ പുസ്തകത്തിന്റെ ബേസാണ്. ഞാൻ പല പള്ളികളിലും പേഴ്സണലി സജസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഈ സിലബസ് നമുക്കൊന്ന് അപ്ഗ്രേഡ് ചെയ്യണം. സി, അവർക്ക് സിസ്റ്റം ഉണ്ട്. അതായത് ക്രിസ്ത്യാനികളുടെ ഗുണം എന്ന് പറഞ്ഞാൽ, ഒന്ന്, സ്ഥാപനങ്ങളുണ്ട്, ഫുൾ ടൈമേഴ്സ് ഉണ്ട്, നടത്താൻ റിസോഴ്സ് ഉണ്ട്. അല്ല, ശരിക്കും അല്ല, അവിടെയാണ് അതിന്റെ പ്രശ്നമേ. ക്രിസ്ത്യൻ സമൂഹം പോട്ടെ, ആ ഈ ബിസിനസ് എന്ന് വിളിക്കുന്ന കാര്യം ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ നാട്ടിൽ ഈ രീതി അച്ചടി മാധ്യമങ്ങൾ വരുമായിരുന്നു, അല്ലെങ്കിൽ ആദ്യത്തെ പ്രസ് വരുമായിരുന്നു, നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസം വരുമായിരുന്നു, ഒരു ചാവറപിതാവില്ലെങ്കിൽ ഇവിടുത്തെ ആദ്യത്തെ സ്കൂൾ ഉണ്ടാകുമായിരുന്നു, ഹിന്ദുക്കളിലെ പിന്നോക്കക്കാർക്ക് പഠിക്കാനുള്ള അവസരം ഉണ്ടാകുമായിരുന്നു. അപ്പൊ ഇത്രയും പോസിറ്റീവ് കാര്യങ്ങൾ ഉള്ളപ്പോൾ നമ്മൾ സമൂഹത്തിനല്ല, ആശയങ്ങളോടെയാണ്. അവിടെയാണ് പ്രശ്നം. ഇത്രയും ആശയങ്ങൾക്ക് ഗുണം ഉണ്ടാകുമ്പോൾ ചില തെറ്റുകളുണ്ട്. പോപ്പ് പോലും എടുത്തു പറഞ്ഞതുപോലെ കൊച്ചു കുട്ടികളെ ലൈംഗിക ചൂഷണം ചെയ്ത ആയിരക്കണക്കിന് പിതാക്കന്മാരുണ്ട്. പക്ഷെ ഓർക്കേണ്ട കാര്യം, 200 കോടി ക്രിസ്ത്യാനികളുണ്ട്. 200 കോടി ക്രിസ്ത്യാനികളിൽ 0.00001% ചീത്തയാണെന്ന് പറഞ്ഞ് ആ ക്രിസ്ത്യാനിന്റെ ആശയലോകം തെറ്റാണ്. 150 കോടി മുസ്ലിങ്ങളുണ്ട്, അതിൽ 0.0001 100 കോടി ഹിന്ദുക്കളിൽ 0.001 ഒരൊറ്റ ആശയം ആണ് ഞാൻ ചോദിക്കുന്നത്. ഇതിലെ പ്രശ്നം എന്താണെന്നറിയോ, ഈ ബാലൻസിങ് ചെയ്യുമ്പോൾ നമ്മൾ ആശയപരമായി നമുക്ക് സംവദിക്കാൻ കഴിയാതെ വരും. വേണമെന്നില്ല, ഞാൻ എൻ്റെ ഒരു കോൺക്രീറ്റ് എക്സാമ്പിൾ പറയാം. നമ്മുടെ തിരുവനന്തപുരത്ത് നമ്മുടെ ഗവർണറുടെ ഓഫീസിന് ഫ്രണ്ടിലുള്ള ആനിമേഷൻ സെൻ്റർ ഉണ്ട്. അവിടുത്തെ പള്ളിയുടെ ലത്തീൻ പള്ളിയുടെ ആണെന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ സ്ഥിരം ക്ലാസ് എടുക്കുന്ന ക്രിസ്ത്യൻ സ്ഥലങ്ങളിലൊന്നാണ്. 1% മറ്റ് അന്യ സമുദായങ്ങളിൽ നിന്ന് ആൾക്കാർ വന്ന് ക്ലാസ് എടുക്കാറുണ്ട്.
പഠിപ്പിക്കാറുണ്ട്. സി അപ്പം ഞാൻ എടുക്കുന്ന കമ്മ്യൂണിക്കേഷനാണ്, മാരിറ്റൽ കമ്മ്യൂണിക്കേഷൻ മെൻ ആർ ഫ്രം മാസ് ആണ്. വേറെ ആൾക്കാർ മണി മാനേജ്മെൻ്റ് ആണ്, വേറെ ആൾക്കാർ എടുക്കുന്നത് പേഴ്സണൽ ഹൈജീനോ, അങ്ങനത്തെ കുറച്ച് വിഷയങ്ങളാണ്. സി കത്തോലിക്ക പള്ളിക്ക് വിശേഷ വിശാലാർത്ഥത്തിൽ ക്രിസ്ത്യാനികൾക്കും സെക്ഷുവാലിറ്റിയെക്കുറിച്ച് ചില ധാരണകളുണ്ട്. അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ അബോർഷൻ അടക്കമുള്ള കാര്യങ്ങൾ ധാരണ മാത്രമല്ല ഒരുപാട് കാര്യങ്ങളിൽ ചിലതൊക്കെ അതിഭീകരമാണ്. അല്ല എന്താ അറിയാമോ, ഇത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്താൽ പോരെ. അതായത് നിങ്ങൾക്കൊരു ഷർട്ടുണ്ട്, അങ്ങക്കൊരു ഷർട്ട് കിട്ടി, ഉഗ്രൻ ഷർട്ടാണ് ഷർട്ട്. പക്ഷെ പണ്ട് മാനസാർ പറഞ്ഞ എക്സാമ്പിളാണ്, ഷർട്ട് ഭയങ്കരമായി വലുതായിപ്പോയി, അതുകൊണ്ട് ഷർട്ട് കത്തിച്ച് കളയണ്ടല്ലോ. ചില സ്ഥലങ്ങളിൽ തുന്നൽ ശരിയാക്കി, ചില സ്ഥലങ്ങളിൽ നമ്മുടെ സൈസിന് ഫിറ്റാക്കിയാൽ പോരെ. സി ഇത് ഹിന്ദുക്കൾക്കില്ല. ഇനി അടുത്തത് പറയാം, ഇനി അത് ഹിന്ദുക്കൾക്ക് ഇല്ലാത്തതുകൊണ്ടുള്ള കുഴപ്പം പറയാം. കേരളത്തിലെ കണക്ക് വെച്ച് പറയുകയാണെങ്കിൽ നിയർലി 85% ഓഫ് ഫാമിലി ബ്രേക്ക് ഡൗൺസ് നടക്കുന്ന ഹിന്ദുക്കളിലാണ്. ഇനി നേരത്തെ അങ്ങയുടെ ഫേസ്ബുക്കിലെ ആ ഒഫൻസീവായ ചോദ്യം, ഞാൻ ഒഫൻസീവായ ചോദ്യങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ സ്പെഷ്യലിസ്റ്റ് ആണ്, അതുകൊണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ചോദിക്കണം. സി എൻ്റെ ഞാൻ 50 വർഷം ജീവിക്കുമായിരിക്കും. ഈ 50 വർഷം കൊണ്ടും എനിക്കൊരൊറ്റ എയിമാണ് പ്രധാനമായിട്ടുള്ളത്, വ്യക്തിപരമായിട്ടല്ല, സോഷ്യലി. അത് ക്രിസ്ത്യാനികൾക്ക് ഞായറാഴ്ച, മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ച, പോലെ ഹിന്ദുക്കൾക്കൊരു ശനിയാഴ്ച സത്സംഗം. ക്രിസ്ത്യാനികൾക്ക് രാവിലെയാണ് സത്സംഗമെങ്കിൽ, മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ചയാണ് അവരുടെ സത്സംഗമെങ്കിൽ, ഹിന്ദുക്കൾക്ക് ഈ സത്സംഗം ശനിയാഴ്ച വൈകിട്ട് അവരുടെ അമ്പലങ്ങളിൽ. ഇതെന്താന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഇത് ഞാൻ പറയുന്ന ഹാർവേഡിൻ്റെ റിസർച്ചും കൂടെ ബേസ് ചെയ്താണ്. ഞാൻ എസ് എൻ സി വന്നപ്പോഴും ഇത് ചൂണ്ടിക്കാട്ടിയിരുന്നു. ഹാർവേഡിൻ്റെ ജേണൽ ഓഫ് അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ ജാമാ സൈക്കാട്രിയിൽ 2016 പബ്ലിഷ് ചെയ്ത ഏകദേശം 84,000 പേരിലടക്കം നടത്തിയ പഠനത്തിൽ നിന്നാണ് ഇതിൻ്റെ റൂട്ട്സ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ഈ മൊബൈൽ ഫോൺ ഒരു ദിവസത്തിൽ 1 തവണ റീചാർജ് ചെയ്താലാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇതേപോലെ ആഴ്ചയിൽ 1 തവണ നമ്മൾ നമ്മളെ തന്നെ റീചാർജ് ചെയ്യണം, ദൈവവുമായിട്ട് കുത്തിയിടണം, അല്ലെങ്കിൽ സമൂഹമായിട്ട് കുത്തിയിടണം. ഇനി നിങ്ങൾ ദൈവവിശ്വാസി അല്ലെങ്കിൽ പോട്ടെ, സയൻസിൻ്റെ ഭാഷ പറഞ്ഞാൽ സോഷ്യൽ റെക്കഗ്നിഷൻ വേണം. TA സൈക്കോളജി ഒക്കെ ഇതിനെ സ്ട്രോക്ക് എന്നാണ് വിളിക്കുന്നത്. ബാക്കിയുള്ളവരുടെ ശ്രദ്ധ, കെയർ, ഇഷ്ടം, സംഭാഷണം, സ്പെൻഡിങ് സം ഗുഡ് ടൈം, പോസിറ്റീവ്ലി അൺവൈൻഡിങ്, വെള്ളമടിച്ചുള്ള അൺവൈൻഡിങ് അല്ല, പോസിറ്റീവ്ലി അൺവൈൻഡിങ്, പരസ്പര സംസാരം, ചേട്ടാ എൻ്റെ അനിയത്തിക്ക് അഡ്മിഷൻ ആയിട്ടില്ല, ഒപ്പിച്ചു തരാമോ, പിതാവേ എനിക്ക് കുറച്ച് കാശ് കുറവാണ്, പലിശയില്ലാതെ എവിടെന്നെങ്കിലും കാശ് ഒപ്പിച്ചു തരാമോ. ഇതാണ് യഥാർത്ഥത്തിൽ ഞായറാഴ്ച ഒരു പള്ളി നടക്കുന്നത്, ഇതാണ് യഥാർത്ഥത്തിൽ വെള്ളിയാഴ്ച മുസ്ലിം പള്ളി നടക്കുന്നത്. അതായത് ബാബറി അല്ല, ഞാൻ സോളിഡ് എക്സാമ്പിൾ വെച്ച് പറയാം. ബാബറി മസ്ജിദ് വിധി വന്നു, മുസ്ലിം സമൂഹം എന്ത് നിലപാടെടുക്കണം? ഈ വിധി വരാനിരുന്നത് ഒരു വെള്ളിയാഴ്ചയാണ്, പക്ഷേ കോടതി വെള്ളിയാഴ്ച വിധി പറഞ്ഞില്ല, പകരം ശനിയാഴ്ച പറഞ്ഞതിന്റെ റീസൺ, വെള്ളിയാഴ്ച നമാസ് അടക്കമുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ വെള്ളിയാഴ്ച ജുമാ പ്രാർത്ഥനകൾ ഉണ്ടാകും, അപ്പൊ എന്തെങ്കിലും ഇൻ കേസ് ഈ വിധിയിൽ എതിർപ്പുണ്ടാകുകയാണെങ്കിൽ അത് എങ്ങനെ മാനേജ് ചെയ്യണം എന്ന് ശനിയാഴ്ച പറഞ്ഞു. സോ ദാറ്റ് ഒരാഴ്ച ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ ഈ നിലപാട് നമ്മൾ എന്തെടുക്കണം? നമ്മുടെ മുസ്ലിം സമൂഹം വളരെ പോസിറ്റീവായിട്ട്, ആ വിധി അവർക്ക് ഒരുപാട് പോസിറ്റീവ് അല്ലെങ്കിലും കഴിയുന്നത്ര പോസിറ്റീവും മോഡറേറ്റ് ആയിട്ടുമാണ് എടുത്തത്. കാര്യം അവിടുത്തെ 2.5 ഏക്കർ മാറി മറ്റൊരു സ്ഥലത്തേക്ക് 5 ഏക്കർ തന്നു. ഇതുപോലെ ഹിന്ദുക്കൾക്കൊരു സ്പേസ് ഇല്ല. ഞങ്ങൾ ശബരിമലയിൽ ഈ നമ്മുടെ നിലപാട് പറഞ്ഞ്, ഇതിൻ്റെ സത്യം പറഞ്ഞ് ആൾക്കാരെ ഇറക്കാൻ 2 മാസത്തോളം പണിയെടുത്തു, അല്ലെങ്കിൽ 3 മാസത്തോളം പണിയെടുത്തു. സി അപ്പൊ ഒരു ക്രോഡീകരണം വേണ്ട. ഇനി അങ്ങക്ക് പെട്ടെന്ന് കൺവിൻസ് ആവുന്ന ഒരു ലാംഗ്വേജ് പറയാം, ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലെ, കോർപ്പറേറ്റ് നടക്കാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ. 3 കമ്പനീസ് ഉണ്ട്, HMC 3 കമ്പനീസ് ഉണ്ടെന്നിരിക്കട്ടെ. ഇതില് വീക്ക്ലി മീറ്റിംഗ്സ് H എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് ഇല്ല, ടീം ഗ്യാതറിങ്സ് ഇല്ല, ടീം ഗെറ്റ് ടുഗദർ ഇല്ല, ഓറിയന്റേഷൻ ഇല്ല, ഇൻഡക്ഷൻ ഇല്ല, നോളജ് ട്രാൻസ്ഫർ ഇല്ല, അപ്ഗ്രേഡിംഗ് ഇല്ല എന്ന് പറഞ്ഞാൽ ആ കമ്പനി എങ്ങനെ ഇരിക്കും? ഇങ്ങനെ ഇല്ലാത്ത ഇഷ്ടംപോലെ കമ്പനികളുണ്ട്. ഏത് കമ്പനിയുണ്ട്? അത് ഇതില് നമുക്ക് 3 വിഭാഗമാണല്ലോ കേരളത്തിൽ പ്രധാനം, ഹിന്ദുക്കൾ, മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ എന്നുള്ള ബ്രോഡ്ലി. നീ ലോകത്ത് തന്നെ എടുത്തു നോക്കിയാൽ ഇത് ഈ ഹിന്ദു സമൂഹത്തിനില്ല. ഇതിൽ ഒരു വരി കൂടെ പറഞ്ഞു, ഈ അക്കരപ്പച്ചാന്നങ്ങ് പറഞ്ഞില്ലേ, അത് അങ്ങക്ക് വെളിയിന്ന് നോക്കുന്നോണ്ട് ഇവിടെ അക്കരപ്പച്ചയെ തോന്നുകയാണ്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു ക്രമവും ഒന്നുമില്ല. ഇത് ഇവിടെ അവിടെ പച്ചയുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, തെറ്റിപ്പോയി, ഞാൻ തിരിച്ചു വരാം. അതായത് ഈ രാഹുലിന്റെ ഈ പൊസിഷൻ, പ്ലൂറലിസം എന്ന് പറയുന്നതിനോട് വ്യക്തിപരമായിട്ടും ആശയപരമായിട്ടും വളരെ യോജിപ്പുള്ള ഒരാളാണ് ഞാൻ. ഏകശിലാരൂപങ്ങളെല്ലാം മാറ്റേണ്ടത് തന്നെയാണെന്നുള്ളതും ശരിയാണ്. പൊസിഷൻ അതിന് എഗൈൻസ്റ്റാണ്. അതായത് ഇങ്ങനെയുള്ള നിർബന്ധിതമായ എഡ്യൂക്കേഷൻ വരുമ്പോൾ ആര് തീരുമാനിക്കും എന്ത് പഠിപ്പിക്കണം എന്നുള്ളത്? എവിടെ നിർബന്ധിതം വരുന്നത്? ഇപ്പൊ ഹിന്ദു സമൂഹത്തിൽ തന്നെയാണെങ്കിലും ഏതാ നിർബന്ധിതം വരുന്നത്? ഇപ്പൊ ഉദാഹരണം, നമ്മൾ ശനിയാഴ്ച ഇല്ലേ, ശനിയാഴ്ച കൃത്യമായിട്ടൊരു സിലബസും, സിലബസ് അല്ല സ്ട്രക്ചറും, 20 മിനിറ്റ്. അതായത് ഞാനതാ പറഞ്ഞ കൺസെൻസസ് തീരുമാനിച്ചാൽ മതി, അതെന്താന്നുള്ളത് കൺസെൻസസ് തീരുമാനിച്ചാൽ മതി. കൺസെൻസസ് തീരുമാനിക്കുമായിരുന്നെങ്കിൽ ഇന്ന് ക്രിസ്ത്യാനികളുടെ ഇടയിൽ
അങ്ങോട്ട് തിരിഞ്ഞ് കുർബാന ചെല്ലണോ ഇങ്ങോട്ട് തിരിഞ്ഞ് കുർബാന ചെല്ലണോ എന്നുള്ള കാര്യത്തിൽ കൺസെൻസസ് ഇല്ല. അവിടെയാണ് തർക്കങ്ങൾ ഉണ്ടാകും. സീ ഇവിടെയാണ് നമ്മളൊരു ഏതുപോലെ നല്ലതല്ലേ, അല്ല തർക്കം നല്ലതാണ്. സീ തർക്കം ഉണ്ടാകുന്നത് ഒരു സജീവ സമൂഹമാണെന്നുള്ളതിന്റെ ലക്ഷണമാണ്. തർക്കം ഉണ്ടാകുന്നുള്ളത് ഒരു തെറ്റുമല്ല. ഹിന്ദുക്കളുടെ ഇടയിൽ അങ്ങനെ തർക്കം ഉണ്ടാകാത്ത എന്തുകൊണ്ടാണ്? അതായത് മനുഷ്യർ പൊതുവെ പറയുന്ന യാർഡ് സ്റ്റിക്, ഇന്റർനാഷണൽ ലെവലിൽ അടക്കമുള്ള യാർഡ് സ്റ്റിക്സ്, ഒന്ന് ഒരാൾ ആത്മഹത്യ ചെയ്യുന്നത് ജനറലി രാജ്യത്തിന് വേണ്ടി മരിക്കുന്നതോ അല്ലെങ്കിൽ വലിയ കോസ്റ്റിന് വേണ്ടി ജനറലി ആത്മഹത്യ ചെയ്യുന്നത് നല്ലതല്ല, നമ്മൾ ജീവൻ കളയാണ് നല്ലതല്ല. മദ്യപാനം, അതായത് ഇടയ്ക്ക് സോഷ്യൽ ഡ്രിങ്കിങ്ങോ മറ്റോ അല്ല, മദ്യപിച്ച് ആൽക്കഹോളിസം വരുന്നത് നല്ലതാണെന്ന് ആർക്കും അഭിപ്രായമില്ല, കാര്യം ബോധം പോവാണ് ശരീരം ചീത്തയാണ്. ഡ്രഗ്സ് ചെയ്യുന്നത് നല്ലതാണെന്ന് ആർക്കും അഭിപ്രായമില്ലല്ലോ. ഡിപ്രഷൻ നല്ലതാണെന്ന് ആർക്കും അഭിപ്രായമില്ലല്ലോ. പൊതുവെ ഫാമിലി എന്ന് പറഞ്ഞൊരു സ്ട്രക്ചർ പോട്ടെ, ഫാമിലി എന്ന് പറഞ്ഞ സ്ട്രക്ചർ പുരോഗമനവാദികൾക്കെതിരെയാണ് നല്ലതല്ല എന്ന് ആരാ പറയുന്നത്? ഇതൊന്നും ഹിന്ദു സമൂഹത്തിൽ ഇല്ല, ഇതിന്റെ കണക്കുകളാണ് ഞാൻ പറയുന്നത്. അതായത് ഇത് ഞാൻ കമ്പയർ ചെയ്യുന്നതിലുള്ള ആളുകൾക്ക് ഇതൊക്കെ അറിയാവുന്നതല്ലേ ഇത് നല്ലതല്ല എന്ന്? അവിടെയാണ് ഡ്രഗ്സ് നല്ലതാണെന്നൊക്കെ പറഞ്ഞു നടക്കുന്നത്. എന്നാ പിന്നെ എങ്ങനെയാണ് 83.7% ആൾക്കാർ ഇത് യൂസ് ചെയ്യുന്നത്? ഇത് കണക്കാണ്. ഞാൻ പറയുന്നത് ഓഫ് ഹാൻഡ് ആയിട്ട് എന്റെ കയ്യിൽ നിന്നിട്ടല്ല, ഈ കണക്കല്ല ഞാൻ എന്റെ ചോദ്യം. മദ്യപിക്കുന്ന ആളാണോ? അല്ല, ഞാൻ മദ്യപിക്കുന്ന ആളാണ്. അല്ല ആയിക്കോട്ടെ, പക്ഷെ ആൽക്കഹോളിക് ആണോ? എനിക്കറിയില്ല. അല്ല, ആൽക്കഹോളിസം ഇവിടെയാണ് അതിന്റെ വ്യത്യാസം. സി എന്താ പറ്റുക എന്ന് പറഞ്ഞാൽ, മദ്യം കണ്ടാ ഒരാൾ നരകത്തിൽ പോകുന്നല്ല, ആൽക്കഹോളിസം നല്ലതല്ല. ഇത് രണ്ട് രണ്ടാണ്. അതായത് നിങ്ങൾ മദ്യം കുടിക്കുന്ന തെറ്റല്ല, മദ്യം നിങ്ങളെ കുടിക്കുന്ന തെറ്റാണ്. മദ്യം വിളമ്പുന്ന മദ്യം വിളമ്പി ആ വൈനും ഈ ഇന്ന് പറയുന്ന വ്യത്യാസമാണ്. സി നമ്മൾ ഇതിനെയാണ് ന്യൂആൻസുകൾ ഇല്ലാതെ കാണുന്നത്. അതായത് കണ്ടോ, പള്ളിയിൽ വീഞ്ഞുണ്ട്, എന്നാ നമുക്ക് കുടിച്ച് റോഡിൽ കിടക്കാന്നാണോ അർത്ഥം? നേരെ മറിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ അറിയോ, ക്രിസ്ത്യാനികളിൽ ആൽക്കഹോളിക്സ് ആയുള്ള എണ്ണം തുലവും കുറവാണ്, മുസ്ലിങ്ങളിൽ ആൽക്കഹോളിക് ആയ എണ്ണം തുലവും കുറവാണ്. ഈ സിബി മാത്യൂസ് പുസ്തകത്തിലാണ് ഇത് പറയുന്നത്, എനിക്ക് സത്യത്തിൽ അറിയത്തില്ല. ഇത് എന്തുകൊണ്ടാണ് ഞാൻ ഈ പുസ്തകം, ഞാൻ എല്ലാ അതെങ്കിൽ കറിയോന്നറിയില്ല, ഞാനൊരു 10,000 അമ്പലങ്ങളിൽ പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. ഞാൻ എല്ലാ ഈ പുസ്തകം വായിച്ചതിന് ശേഷം പോകുന്ന എല്ലാ അമ്പലത്തിലും ഗിഫ്റ്റായി കൊടുക്കുന്ന ഈ പുസ്തകമാണ് പറയുന്നത്. ഇതാണ് നമ്മൾ എല്ലാ ഹിന്ദുക്കളും ഈ ക്രിസ്ത്യൻ സഹോദരൻ എഴുതിയ പുസ്തകമാണ് വായിക്കേണ്ടത്. ഈ അഡിക്ഷന്റെ ബിഹൈൻഡുള്ള മെന്റൽ ഹെൽത്ത് കാര്യങ്ങളെ പറ്റിയൊക്കെ, ആ മെന്റൽ ഹെൽത്ത് ആർക്കാ സംഭവിക്കുന്നത്? ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കാം. ഈ കണക്കുകൾ വെച്ചാണ് ഞാൻ ചോദിക്കുന്നത്. 80% ആത്മഹത്യകൾ ഈ 50% വരുന്ന ഹിന്ദുക്കളിലാണ്. ഞാനൊരു ചോദ്യം, ഈ ഒരു എവിഡൻസ് ഇപ്പൊ ഈ പുസ്തകത്തിൽ ഇങ്ങനെ ഒരു എവിഡൻസ് ഉള്ളത് കൊണ്ട് ഇതിനെ ഒരു എന്തുകൊണ്ടാണ് അല്ലേ? നമുക്ക് കൗണ്ടർ ഡേറ്റ ഉണ്ടോ? നമുക്ക് തിരിച്ചു ചോദിക്കാം, കൗണ്ടർ ഡേറ്റ ഉണ്ടോ, സ്റ്റഡി ഉണ്ടോ? ഇനി ഞാൻ തിരിച്ചു കാര്യം ചോദിക്കട്ടെ, ഞാനൊരു കാര്യം പറയാം. ഞാൻ ഒരു വരി കൂടെ തിരിച്ചു പറയാൻ കൺവിൻസ്ഡ് ആവും. എന്തുകൊണ്ടാണ് ആൾക്കാർ ഈ കണക്കുകൾ, രണ്ടുപേരെ ഈ കണക്കുകൾ അംഗീകരിക്കാതിരിക്കും? ഒന്ന്, കട്ട കൺസർവേറ്റീവ് ഹിന്ദുക്കൾ, പറ്റൂല നമ്മുടെ ലോകാസമസ്ത സൂര്യോപോ വായിക്കാത്ത ആൾക്കും. അല്ല, അത് കേൾക്കുന്നില്ലല്ലോ അവര്, അറിയുന്നവർക്കല്ലേ അംഗീകരിക്കുന്നില്ല എന്ന് ചോദ്യം വരുന്നുള്ളൂ. അറിയുന്നവരല്ലേ അംഗീകരിക്കുന്നില്ല ഇത്. ഞാൻ പറയാം, അല്ല രണ്ടുപേരെ ഇത് എതിർക്കുള്ളൂ, ആരാന്ന് അങ്ങേക്ക് പറയുമ്പോൾ കൺവിൻസ്ഡ് ആവും. ഒന്ന്, കടുത്ത കൺസർവേറ്റീവ് ഹിന്ദുക്കൾ, അല്ലെങ്കിൽ ഈ വിശാല ഹിന്ദു ലെഫ്റ്റ് ലിബറലുകളുടെ ലോകം അംഗീകരിക്കുന്ന ബാക്കി ലിബറലുകൾ, അവര് ഹിന്ദുക്കളെ മഹാന്മാരായി കാണുന്നതിന്റെ ഗുണം എന്താ, റീസൺ എന്താണെന്ന് അറിയാമോ? ഹിന്ദുക്കൾക്കൊരു ക്രമമില്ല, അതുകൊണ്ട് ഈ ക്രമമില്ലാത്ത ഹിന്ദുക്കളിൽ നിന്ന് തങ്ങളിലേക്ക് ലിബറലുകളിലേക്ക് ആൾക്കാർ ചേരാൻ എളുപ്പമാണ്. അതായത് നല്ല ക്രിസ്ത്യൻ വിദ്യാഭ്യാസവും അല്ലെങ്കിൽ ഇസ്ലാമിക ആത്മീയ വിദ്യാഭ്യാസവും കിട്ടിയവർ അവരുടെ കൂടെ വരില്ല, പകരം ഇവർക്ക് കുത്തഴിഞ്ഞ്, അങ്ങനെ കുറ്റമായിട്ടല്ല, ഇവർക്ക് കുത്തഴിഞ്ഞ് കിടക്കുന്ന ഈ ലിബറൽ ഫീൽഡിൽ നിന്ന് ആൾക്കാരെ ഇൻഡക്ട് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് അത് ശരിയാണെന്ന് അസേർട്ട് ചെയ്യുകയാണ്. അവിടെയാണ് ഞാൻ പറയുന്നത്, സി ഈ ലിബറൽ ഫ്രെയിംവർക്ക് ഇരുന്നോട്ടെ, ഞാൻ ലിബറൽ അല്ല, ഞാൻ പ്രോഗ്രസീവ് അല്ല, ഞാൻ ആ രണ്ട് വാക്കുകളെയും എതിർക്കുന്ന പ്ലൂറലിസ്റ്റ് ആണ്. ഇത് വേറൊരു പൊസിഷൻ. കൂടുതൽ എതിർക്കുന്നത് ഇപ്പോൾ ലിബറലുകളെയാണല്ലോ. അല്ല, എന്താ പ്രശ്നം അറിയാം, ലിബറലുകൾ പലപ്പോഴും, അല്ല എനിക്ക് എതിർപ്പൊന്നുമില്ല, ലിബറലുകൾ പലപ്പോഴും ഈ റൂട്ട്സ് ഇല്ലാത്ത നിലപാടുകളാണ് എടുക്കുന്നത്. അതായത് വേരുകളില്ലാത്ത ഉദാഹരണം കുടുംബ സംവിധാനം. ഉദാഹരണം ലിബറൽ പൊസിഷൻ എന്താന്ന് പറഞ്ഞാൽ ഈ കുടുംബ ഛിദ്രങ്ങൾ, അതും കൂടെ ശ്രദ്ധിക്കണം, ഇത് ഈ കൗതുക ആൾക്കാർ കേട്ടാലേ മനസ്സിലാവും. ഹിന്ദുക്കളോട് വിവാഹമോചനം ശരിയല്ല എന്ന് പറഞ്ഞവർ അംഗീകരിക്കില്ല, പകരം ഹിന്ദുക്കളോട് പറയണം, ഹിന്ദുക്കൾക്ക് ചില വാക്കുകളുണ്ട്, ശ്രദ്ധിക്കണം, ചില വാക്കുകൾ പറഞ്ഞാലേ ഹിന്ദുക്കൾ കൺവിൻസ്ഡ് ആവും. ഉദാഹരണം, ഹിന്ദുക്കളോട് മതവിദ്യാഭ്യാസം ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്റെ ഒന്നും ആവശ്യമില്ല, മതം ഒന്നും പറ്റില്ല. പക്ഷെ പകരം അവരോട് പറയേണ്ടത് നമുക്ക് ആത്മീയ വിദ്യാഭ്യാസം വേണം, അത് ശരിയാന്ന് പറയും. ഹിന്ദുക്കളോട് വിവാഹമോചനം തെറ്റാന്ന് പറഞ്ഞാൽ അതൊന്നുമല്ല മോചനം, അതൊന്നും യാതൊരു പ്രശ്നവുമല്ല. പക്ഷേ ഹിന്ദുക്കളോട് പറയേണ്ടത് കുടുംബഛിദ്രം തെറ്റാണ്.
അതായത് ഈ വാക്കുകളുടെ പോലും വ്യത്യാസമാണ്. ക്രിസ്ത്യാനികൾ പലപ്പോഴും യൂസ് ചെയ്യുന്ന കുടുംബം നല്ലതാണെന്നാണോ ഈ ലിബറലുകൾ പറയുന്നത്? അല്ല, കുടുംബചിത്രം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല എന്ന ആറ്റിറ്റ്യൂഡാണ് ലിബറൽ പൊസിഷൻ. എന്താ ഫാമിലി? ശരിക്കും ലെഫ്റ്റിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പൊസിഷൻ എന്താ? ഫാമിലി എന്ന് പറയുന്നത് സാമ്പത്തിക രംഗത്തിന്റെ ഉപോൽപ്പന്നമാണ്. അതാണ് മാർക്സിയൻ എംഗൽസിന്റെ ധാര. അതായത് പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നതിനെ എല്ലാ ലിബറലുകളും മാർക്സിയൻ അല്ലല്ലോ. അല്ല, വേണമെന്നില്ല. ഞാൻ പറഞ്ഞത് പൊതുവേ ഉള്ള ലിബറൽ പൊസിഷൻ എന്താണ്? പൊതുവേ ലിബറൽ ഫാമിലി കൺസർവേറ്റീവ് ഫാമിലി വാല്യൂസ് വേണമെന്നാണോ? അതായതേ എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാല് ഈ ലിബറലുകളിൽ പോലും ഒരു പ്ലൂറലിസം ഒക്കെ ഉണ്ടല്ലോ. ഇപ്പൊ രവിചന്ദ്രൻ സിയെ തന്നെ ഇപ്പൊ ലിബറലുകൾ എടുത്ത് അമ്മാനം അടിക്കൊണ്ടിരിക്കുവല്ലേ.